നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എന്താ ആലോചിക്കുന്നത്? ഞാന് എറണാകുളം ബ്രാഞ്ചിന്റെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കായിരുന്നു. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ആ ബ്രാഞ്ചിന്റെ ചുമതല ഏറ്റെടുത്തില്ലെങ്കിൽ ബിസിനസ് ആകണ്ടാവും. അഭി സ്വയം ഏറ്റെടുത്തതല്ലേ? അഞ്ചുമായിട്ടല്ലേ അത് നശിപ്പിച്ചത്? ഇനി അതേ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇനി അടുത്ത ഓപ്ഷൻ എന്താ? അതാ ഞാനും ചിന്തിക്കുന്നത്. ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നമുക്ക് ആ ചുമതല പാർവതി ഏൽപ്പിച്ചാലോ? പാർവതിയാവുമ്പോ നമ്മുടെ അതേ റെസ്പോൺസിബിലിറ്റിയോടെ തന്നെ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചോളും. അഞ്ജലി, എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നു തോന്നുന്നു. നീ എന്താ ആലോചിക്കുന്നത്? പാർവതിയെ എറണാകുളത്തേക്ക് അയക്കാനുള്ള ഐഡിയ ആരുടേതാ? അഞ്ജുവിന്റെ അഡ്വൈസ് ആവും അല്ലേ? അഞ്ജുവിന്റെ അഡ്വൈസോ? നീ ഇതെന്തായി പറയുന്നേ? ഞാനിതിപ്പോ ചിന്തിച്ചതാ. അഞ്ജുവിനോടോ അഭിയോടോ ഞാനിത് ഡിസ്കസ് കൂടി ചെയ്തിട്ടില്ല. ഞാൻ വിശ്വസിച്ചു. കാവ്യ, നീ എന്തിനാ ആവശ്യമില്ലാതെ വെറുതെ സംശയിക്കുന്നത്? പാർവതിയെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ അഞ്ജു ശ്രമിക്കുമെന്ന് പാർവതി തന്നെ എന്നോട് പറഞ്ഞതാ. അവളുടെ ഊഹം എത്ര ശരിയായി. കമ്പനിയിൽ നിന്നും പിരിച്ചുവിടുന്നതിന് പകരം സ്ഥലം മാറ്റം. കൊള്ളാം. അഞ്ജു എന്തിനാ പാർവതിയെ പുറത്താക്കാൻ ശ്രമിക്കുന്നത്? നീ എന്താ അങ്ങനെ പറഞ്ഞത്? പാർവതി എന്നോട് അടുപ്പം കാണിക്കുന്നതും എന്നെ സഹായിക്കുന്നതും ഒന്നും അഞ്ജുവിന് ഇഷ്ടമല്ല. എനിക്ക് ഉപദേശങ്ങൾ തരുന്നത് പാർവതിയാണെന്നാണല്ലോ അഞ്ജു ചിന്തിക്കുന്നത്. ഇത് തന്നെ കാരണം. കാവ്യ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. എന്നോട് അഞ്ജു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇല്ല, ഇത് ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കില്ല. ഇതെന്താ, പാർവതിക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണോ? അഞ്ജുവിന്റെ ബുദ്ധി അഞ്ജു കൈ തന്നെ വെച്ചിരുന്നാ മതി. പാർവതി എവിടെന്ന് എവിടേക്ക് മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പ്രോജക്റ്റ് എനിക്ക് നടപ്പിലാക്കണമെങ്കിൽ എനിക്ക് എന്റെ ഒപ്പം പാർവതി വേണം. പാർവതി കൂടിയേ തീരൂ. പാർവതിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഇനി എന്നോടൊന്നും ആദ്യം പറയണ്ട.